വടകരയിൽ നിന്ന് തലശ്ശേരിയിലേക്ക് വരാൻ ഒരു 15 മിനിറ്റ്. ഈ പ്രദേശത്ത് മാത്രമല്ല, വടക്കേ മലബാറിൽ മാത്രമല്ല, കേരളത്തിലാകെ ഏറെ മാറ്റങ്ങൾ കാരണമായി. എത്രയും വേഗം തുറക്കണമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സർക്കാർ നേരത്തെയാണ് ഒരുപാട് പേർ പഠനം നടന്നിട്ടുണ്ട്. Thank you.
ഹലോ ഹലോ പ്രധാനമന്ത്രി അങ്ങനെ പറഞ്ഞില്ല തലശ്ശേരി മാഹി ബൈപ്പാസ് ഹലോ Yeah.
നമ്മൾ കുറച്ച് പറയട്ടോ ഫോട്ടോഗ്രാഫർ പലയിടത്തിൽ അങ്ങ് മാറത്തില്ല. അതെ അതെ പിന്നെ ഇന്നത്തെ ചടങ്ങിലെ സ്വാഗത പ്രസംഗവും അത്യാവശ്യം ഒക്കെയായിരുന്നു.
ചരിത്രത്തിൽ ആദ്യമായി ഒരു സംസ്ഥാന ഗവൺമെന്റ് ദേശീയപാത വികസനത്തിന് പണം ചെലവഴിക്കാൻ തീരുമാനിച്ചു. ഒന്ന് രണ്ട് കോടിയല്ല, 5600 കോടി. പിന്നെ നടന്ന സംഭവങ്ങൾ നിങ്ങളൊക്കെ കാണുന്നതാണ്. ദേശീയപാത ഞങ്ങൾ ചേർന്നുകൊണ്ട് ഇതിന്റെ എല്ലാ കാര്യങ്ങളിലും കുളവും മറ്റും ഒക്കെ നടന്നു. അപ്പോൾ നമുക്ക് കൃത്യമായി പണ്ട് A=B, C=D എന്നൊക്കെ പറഞ്ഞ കണക്കിൽ ഇത് പഠിക്കുന്നതുപോലെ 2014 ഉപേക്ഷിക്കപ്പെടുമ്പോൾ സംസ്ഥാനത്ത് UDF സർക്കാരിന്റെ ആ തീരുമാനമാണ് ഈ പദ്ധതിക്ക് ജീവൻ വെച്ചത്. എല്ലാവരും അറിയുന്ന പക്ഷേ അത് പറഞ്ഞ് ആഗ്രഹം മുന്നോട്ട് പോകാനല്ല,
വികസനം ഇവിടെ സംസ്ഥാന സർക്കാർ വന്ന് ഫണ്ട് ചെലവഴിച്ചു 5600 കോടി രൂപ ചെലവഴിച്ചു. അതുകൊണ്ട് ഇത് യാഥാർത്ഥ്യമായി. ഈ ഘട്ടത്തിൽ ഉപേക്ഷിക്കപ്പെടുന്ന ഘട്ടത്തിൽ അന്ന് സംസ്ഥാനം ഭരിച്ച UDF സർക്കാർ ഒന്നും ചെയ്തില്ല. അന്ന് സംസ്ഥാനത്തെ MP UDF MP അതിൽ നിലപാട് സ്വീകരിച്ചിട്ടില്ല. അതൊരു വസ്തുതയല്ലേ, ഒരു യാഥാർത്ഥ്യമല്ലേ? ഇതിപ്പോ നമ്മളിപ്പോ മറച്ചു വെക്കാൻ പറ്റുമോ? അന്നിപ്പോ LDF ഗവൺമെന്റ് ഇന്നെടുത്തതുപോലെ അന്നൊരു തീരുമാനം UDF ഗവൺമെന്റ് എടുത്തുകൂടായിരുന്നു. അന്ന് ആ പദ്ധതി ഒന്ന് ഉപേക്ഷിക്കപ്പെടും. LDF ഗവൺമെന്റ് പണം ചെലവഴിക്കാൻ എടുത്ത തീരുമാനം പോലെ നിശ്ചയദാർഢ്യത്തോടു കൂടി ഒരു തീരുമാനം അന്ന് UDF ഗവൺമെന്റ് എടുക്കാൻ പറ്റിയില്ല. നിരവധി തവണ ദേശീയവാദ അതോറിറ്റി അന്നത്തെ സംസ്ഥാന സർക്കാരിനോട് കാര്യങ്ങൾ പറഞ്ഞു, പക്ഷെ അതിനോട് നിസ്സഹകരണ സമീപനം സ്വീകരിച്ചു. ദേശീയവാദ അതോറിറ്റി എഴുതിയ കത്തൊക്കെ വെച്ച് നമ്മളൊരു ചർച്ച മുമ്പ് നടത്തിയില്ലേ? ഒരു ചർച്ച നിയമസഭയിൽ നടന്ന LDF ഗവൺമെന്റ് വന്നു. LDF പ്രകടന പത്രികയിൽ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞിരുന്നു NH 66 മുടങ്ങിക്കിടന്നത് യാഥാർത്ഥ്യമാക്കും. അന്ന് പലരും പരിഹസിച്ചു, പലരും ആ പ്രകടന പത്രിക പൊക്കി പിടിച്ച് കളിയാക്കി പ്രസംഗിച്ചു. എന്നാൽ എന്ത് പ്രതിസന്ധിയുള്ള വിഷയങ്ങളിലും വികസനത്തിന്റെ കാര്യത്തിൽ നടപ്പിലാക്കും എന്ന് പറഞ്ഞാൽ ഏത് പ്രതിസന്ധിയെ തട്ടി മാറ്റി നടപ്പിലാക്കും. അതാണ് LDF. അല്ല, അത് പ്രത്യേകിച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. ജനങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. ജനങ്ങളുടെ മനസ്സിൽ ഫ്ലെക്സ് മോഡ് വന്നതുപോലെ, പോസ്റ്റർ പതിഞ്ഞതുപോലെ, ഇത് സ്റ്റേറ്റ് ഗവൺമെന്റ് LDF അല്ലായിരുന്നുവെങ്കിൽ ഈ പദ്ധതി നടക്കില്ലായിരുന്നു എന്നുള്ളത് ബോധ്യമാണ്. സംസ്ഥാന സർക്കാർ ഫണ്ട് വിനിയോഗിച്ച മാത്രമല്ല ഭൂമി ഏറ്റെടുക്കലിന് ഇടപെട്ടത്, പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യത്തിൽ ഇടപെട്ടത്, ഇതിലൊക്കെ വലിയ അധ്വാനം ഉണ്ട്. അപ്പൊ ഇത് പ്രത്യേകിച്ച് പോസ്റ്റർ ഒട്ടിച്ചുകൊണ്ട് ഞാൻ ഇവിടെ ചില ബോർഡൊക്കെ കണ്ടു, BJP സ്ഥാനാർത്ഥിയുടെ ബോർഡ് കണ്ടു. അത് മനസ്സിൽ, ആളുകളുടെ മനസ്സിൽ ബോർഡ് വന്നു കഴിഞ്ഞു, പോസ്റ്റർ വന്നു കഴിഞ്ഞു. എത്ര ബാനറുകൾ പതിച്ചാലും വികസന കാര്യത്തിൽ ജനങ്ങളുടെ മനസ്സിൽ പതിഞ്ഞ ഒരു പോസ്റ്റർ ഇടതുപക്ഷത്തിന്റേതാണ്, ഇടതുപക്ഷത്തിന്റെ മാത്രമാണെന്നൊന്നും പറഞ്ഞു പോകാനല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇങ്ങനൊരു മറു പ്രചരണം നടന്നുകൊണ്ട് പറയുകയാണ്. ഇത് ഞാൻ പറഞ്ഞില്ല, ഇതൊരു ബോക്സിംഗ് കോമ്പറ്റീഷൻ. ഞാൻ നിങ്ങളും തമ്മിലൊരു കോമ്പറ്റീഷൻ നടത്തി ഞാനാണ് വിജയി എന്ന് പറയേണ്ട ഒരു വിഷയമല്ല ഇത്. ജനങ്ങൾക്ക് വേണ്ടി എല്ലാവരും ഒന്നിക്കേണ്ട വിഷയമാണ്. അവിടെ കൊണ്ടുപോയി ഈ രാഷ്ട്രീയ താല്പര്യത്തിന്റെ ഭാഗമായി നിലപാട് സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു ശരിയായ രീതിയാണ്. ഇന്നത്തെ സ്വാഗത അധ്യക്ഷ പ്രസംഗങ്ങൾ കേട്ടത് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന രണ്ടു പേരാണ്, BJP MP സ്വാഗതവും മുഖ്യമന്ത്രി ഹരിയാന മുഖ്യമന്ത്രിയുടെ അധ്യക്ഷ പ്രസംഗവും. BJPയുടെ ഒരു പൊതുവത്ത് പറയുന്നതല്ലേ പ്രസംഗിച്ച്? അങ്ങനെയാണോ ഇത്തരം പരിപാടികൾ ചെയ്യേണ്ടത്? ഇനി രണ്ടാമത്തെ പ്രശ്നം, ഇവിടെ ഈ ചോദ്യത്തിന് ഇന്ന് വരെ ആരെങ്കിലും ഉത്തരം പറഞ്ഞു, LDF കേരളത്തിൽ ഭരണത്തിൽ എത്തിയില്ലായിരുന്നെങ്കിൽ ഈ പദ്ധതി ഉണ്ടാവുമായിരുന്നു, ഉപേക്ഷിക്കപ്പെട്ടതല്ലേ? ഈ ചോദ്യത്തിന് ഇന്നൊരു ഉത്തരമില്ലല്ലോ. അത് സിമ്പിളാണ് കാര്യങ്ങൾ. പക്ഷെ ഞങ്ങൾ ഇതിനൊന്നും ആ നിലയിലല്ല കാണുന്നത്. എല്ലാവരും യോജിപ്പിച്ച് മുന്നോട്ട് പോകണമെന്നാണ് കാണുന്നത്. ആ നിലയിലാണ് കാര്യങ്ങൾ. കൃത്യമായ രീതിയിൽ വികസന കാര്യത്തിൽ രാഷ്ട്രീയപരമായ നിലപാടുകളൊന്നും തന്നെ ഇല്ല. കൃത്യമായ രീതിയിൽ വികസനം മാത്രമാണ് അജണ്ട. ഇക്കാര്യമാണ് പൊതുമരാമത്ത് മന്ത്രി എന്തായാലും മാഹി ബൈപ്പാസിലൂടെയുള്ള ഈ യാത്ര ഒരു ചരിത്രപരമായ യാത്ര തന്നെയാണ്. വീഡിയോ ജേർണലിസ്റ്റ് സമീൻ ചിത്രത്തിനൊപ്പം റിപ്പോർട്ടർ അർജുൻ ജില്ലയാണ് ടീം റിപ്പോർട്ടർ കണ്ണൂർ. സ്പീക്കർക്ക് അങ്ങനെ ഞാൻ പറയുന്നതിന് പറയാൻ പറ്റില്ല. മിനിസ്റ്ററോട് മടുത്തേക്കും. തലശ്ശേരി മാഹി ബൈപ്പാസ് ജനങ്ങൾക്ക് തുറന്നു നൽകിയിരിക്കുകയാണ്. അതിൽ വികസന നേട്ടത്തിനൊപ്പം അല്പം രാഷ്ട്രീയവുമുണ്ട്. മന്ത്രി മുഹമ്മദ് റിയാസ് നമ്മളോടൊപ്പം ചേരുകയാണ്. അതായത് വലിയൊരു നേട്ടമാണ്. ഒരു അരനൂറ്റാണ്ട് കാലത്തെ കാത്തിരിവ് എന്ന് പറഞ്ഞാൽ അത്രയും ദീർഘമായ കാത്തിരിപ്പിന് ശേഷം ഉണ്ടായ ഒരു പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞു എന്നൊരു കാര്യമാണ്. എങ്ങനെയാണ് അതിനെ വിലയിരുത്തുന്നത്?
അല്ല ഇത് എല്ലാവരും ഒന്നിച്ചു നിന്ന് ഉള്ള വിജയമാണ്. എല്ലാവരും ഒരു ടീമായി നിന്നു. ദേശീയപാത അതോറിറ്റി തന്നെ ഇതിൽ സ്റ്റേറ്റ് ഗവൺമെന്റിനെ പ്രത്യേകം അഭിനന്ദിച്ചിരുന്നു. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിജിനെ പ്രത്യേകം എടുത്തു പറഞ്ഞിരുന്നു. സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഇടപെടൽ ഒരു ടീമായി നിന്നു. ആ ടീമായി നിന്നതിന്റെ വിജയമുണ്ട്, വലിയ സന്തോഷമുണ്ട്. ഇപ്പോൾ 15 മിനിറ്റ് കൊണ്ട് നമുക്ക് തലശ്ശേരി നിന്ന് വടകര എത്താം. നേരത്തെ 1.5 മണിക്കൂർ എടുക്കും. ഇത്രക്ക് ഗതാഗത കുരുക്കാണ്. അതിനൊക്കെ പരിഹാരം കാണാൻ പറ്റുന്നു എന്നുള്ളത് എല്ലാവരും സന്തോഷിക്കേണ്ട കാര്യമാണ്. ഞാൻ മാത്രമാണ് ഇതിൻ്റെ ആൾ എന്നൊന്നും പറയാൻ ഞങ്ങളെന്തായാലും ഇല്ല. അതാണ് ഈ സമയത്ത് ഉണ്ടായിരുന്ന ക്രെഡിറ്റ് സംബന്ധിച്ചുള്ളതാണ്. അതായത് ഞങ്ങൾക്ക് മാത്രമാണ് എന്ന് ക്രെഡിറ്റ് പറയുന്ന ജനങ്ങൾ കാണുന്നില്ലേ. ഇത് ഉപേക്ഷിക്കപ്പെട്ട പദ്ധതി അല്ലേ, നിങ്ങൾക്കറിയില്ലേ ഉപേക്ഷിക്കപ്പെട്ട പദ്ധതി. ഇത് ഉപേക്ഷിക്കപ്പെട്ടു, 2013 ഉപേക്ഷിക്കപ്പെട്ടു, പിന്നീട് 2014 ആയപ്പോഴൊക്കെ തന്നെ 15 ഇത് ഉപേക്ഷിക്കപ്പെട്ടു പോയതാണ്. എപ്പോഴാണ് പിന്നെ യാഥാർത്ഥ്യമായത്? 2016 LDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ചർച്ച നടത്തി മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി എന്താണ് തടസ്സം? ഇപ്പോൾ പണം കൂടുതൽ വേണം, പണം കൂടുതൽ തരാൻ കേന്ദ്രം തയ്യാറല്ല, ഭൂമി ഏറ്റെടുക്കലിന് കൂടുതൽ ചെലവ് വേണം. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും പണം ചെലവഴിക്കാൻ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ദേശീയപാത വികസനത്തിന് ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് പണം കണ്ടെത്തി. 5600 കോടിയും അത് ചെലവഴിക്കാൻ തീരുമാനിച്ചു. ആ ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ ഈ പദ്ധതി ഇല്ല. ഇന്നിപ്പോൾ ഈ ചൂടത്ത് ഇങ്ങനെ വെയിലും കൊണ്ട് നിങ്ങളും ഞാൻ നിൽക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. നമ്മൾ ഈ സമയത്ത് വേറെ എവിടെയെങ്കിലും ഇപ്പോൾ ഇങ്ങനെ നിങ്ങൾ ചോദിക്കാനും ഞാൻ നിൽക്കാനും കാരണം LDF സർക്കാർ അങ്ങനെ ഒരു തീരുമാനം എടുത്തുകൊണ്ടാണ്. ഇതെല്ലാവർക്കും അറിയുന്നതാണ്. നേരത്തെ ഉപേക്ഷിക്കപ്പെട്ടപ്പോഴും ഇതേ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി തന്നെയായിരുന്നു, BJP തന്നെയായിരുന്നു കേന്ദ്രത്തിൽ. അന്ന് കേരളത്തിൽ UDF ആയി. മാറ്റം വന്നത് കേരളത്തിൽ LDF വന്നപ്പോഴാണ്. ഇതെല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ ഇപ്പോൾ രണ്ട് NDA സ്ഥാനാർത്ഥികളും ഇതിൻ്റെ പാതയുടെ ഇരുവശങ്ങളിലും ഫ്ലക്സ് ബോർഡുകൾ വെച്ചും അവർ റോഡ് ഷോ നടത്തി അവരുടെ നേതാക്കളൊക്കെ വന്ന് അവരുടെ അവകാശവാദങ്ങൾ പറയുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അങ്ങനെ സംഭവിക്കുന്നതായിരിക്കാം. എന്നാലും അവരുടെ അവകാശവാദം അവർ പറയുന്നുണ്ട് തങ്ങൾക്ക് മാത്രം, അതായത് കേന്ദ്രത്തിന് മാത്രം നേട്ടം അവകാശപ്പെടാൻ കഴിയുന്ന ഒരു പദ്ധതിയാണ് എന്നാണ്. അങ്ങ് ഇതിൻ്റെ അവർക്ക് അതിലൊരു മനസ്സമാധാനം കിട്ടണം, കിട്ടട്ടെ. 4 വോട്ട് കൂടുതൽ അത് കാരണം കിട്ടുമെന്നുള്ളൊരു ഒരു മനസ്സിനൊരു സുഖം കിട്ടണമെങ്കിൽ കിട്ടട്ടെ. അതിലിപ്പോൾ വേറെ തെറ്റ് പറയാനില്ല. ഞാൻ ചോദിക്കട്ടെ, ഇത് ഉപേക്ഷിക്കപ്പെട്ട കാലത്തും കേന്ദ്ര സർക്കാർ BJP ആയിരുന്നല്ലോ. അപ്പം പിന്നെ ഇങ്ങനെ അത് ഉപേക്ഷിക്കപ്പെട്ടു. അന്ന് സംസ്ഥാന സർക്കാരിൻ്റെ നിസ്സഹകരണവും കെടുകാര്യസ്ഥതയും ഇതിനോടൊരു തുടർ നടപടി ഇല്ലാത്തത് കാരണം ഉപേക്ഷിക്കപ്പെട്ടതാണ്. അന്നത്തെ സംസ്ഥാന സർക്കാർ UDF സർക്കാരാണ്. എന്നാൽ പിന്നെ ഇത് ജീവൻ വെച്ചത് LDF സർക്കാർ വന്നപ്പോഴാണ്. LDF സർക്കാർ ഇങ്ങനെ പണം ചെലവഴിക്കാൻ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ ഈ പദ്ധതി ഉണ്ടായില്ലായിരുന്നു. അപ്പൊ ഇതിൽ നിന്ന് കാര്യങ്ങളൊക്കെ വ്യക്തമാണല്ലോ. ജനങ്ങളത് തിരിച്ചറിയാം. ഇതിലെന്താണെന്ന് വെച്ചാൽ ഫ്ലെക്സും പോസ്റ്ററൊക്കെ ജനങ്ങൾ മനസ്സിൽ നേരത്തെ ഒട്ടിച്ചു കഴിഞ്ഞു. ഞാനീ പറഞ്ഞ പോയിന്റൊക്കെ ജനങ്ങളുടെ മനസ്സിലൊരു പോസ്റ്റർ പതിയുന്ന പോലെ വന്നതാണ്. ഇനിയിപ്പോൾ ആര് ഫ്ലെക്സും പോസ്റ്ററൊന്നും ഒട്ടിച്ച് അല്ലെങ്കിൽ ഇന്ന ചിഹ്നത്തിൽ വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടൊന്നും കാര്യം ഇതിനകത്ത് വരുന്നില്ല. ഇത് തുടർച്ചയായ ഇടപെടലാണ്. ബഹുമാനപ്പെട്ട നിതിൻ ഗഡ്കരി തന്നെ മുഖ്യമന്ത്രിയെയും ഗവൺമെൻറ്റിനെയൊക്കെ ഒരുപാട് അഭിനന്ദിച്ചതാണ്. അപ്പോൾ അത് പുള്ളി ഇതിൽ വേറെ പ്രയാസമൊന്നും വരില്ല. പിന്നെ ഇവിടെ ഈ മണ്ഡലങ്ങളെ സംബന്ധിച്ചിടത്തോളം BJP ഒരു കക്ഷിയല്ല, മത്സരം UDF LDF തമ്മിലാണ്. സ്വാഭാവികമായിട്ടും ഇത്തരമൊരു വികസനം വന്നതിന് LDFന്റെ സ്ഥാനാർത്ഥികൾ, ഇപ്പോൾ കണ്ണൂരാണെങ്കിൽ സഖാവ് MP രജയരാജൻ, വടകരയാണെങ്കിൽ സഖാവ് ഷൈല ടീച്ചർ, ചുറ്റി കരുവാള നക്ഷത്രം, ഇതിന് കൂടുതൽ കൂടുതൽ വോട്ട് വേഗത്തിൽ വീഴുന്നതിന്, തെരഞ്ഞെടുപ്പിൽ എന്തായാലും കൂടുതൽ കൂടുതൽ വോട്ടുകൾ വേഗത്തിൽ വീഴുന്നതിന് ഇത് കാരണമാകും. ആ ബേജാറായിരിക്കും ഇങ്ങനെ ഒരു പ്രചരണം നടത്തുന്നതിന് കാരണം. അതുപോലെ ഈ അങ്ങ് ഈ ഉദ്ഘാടന പരിപാടിയുമായി ബന്ധപ്പെട്ട അങ്ങൊരു വിമർശനം പറഞ്ഞു, പക്ഷേ അതൊരു വസ്തുതയുള്ളതാണോ? എന്താ അപ്പോൾ സ്വാഗത പ്രസംഗം നടത്തിയത് MP ആണ്, അധ്യക്ഷ പ്രസംഗം നടത്തിയ അവിടുത്തെ മുഖ്യമന്ത്രി, ഹരിയാന മുഖ്യമന്ത്രി, രണ്ടുപേരും പ്രസംഗം നിങ്ങൾ ഒന്നുകൂടി കേട്ടുനോക്കൂ. ഞാൻ ഈ ഹിന്ദി സിനിമ ചെറുപ്പത്തിലെ കാണുന്നതുകൊണ്ട് എനിക്ക് ഹിന്ദി കേട്ടാൽ മനസ്സിലാവും. പക്ഷക്കുള്ള രാഷ്ട്രീയമാണ്. BJP വിജയിക്കും, ഇനിയും ജയിക്കും, ഇനിയും സീറ്റ് കിട്ടും എന്നൊക്കെ പച്ചക്ക് പറയുകയാണ്. ഇതുപോലൊരു പരിപാടിയിൽ അങ്ങനെ പറയുന്ന രീതി ശരിയാണോ? അങ്ങനെ പറയുന്ന രീതിയോട് യോജിക്കാൻ പറ്റുമോ? അപ്പോൾ അത് ശരിയല്ല. അപ്പം ഇത്തരം സർക്കാർ പരിപാടിയിൽ പ്രസംഗിക്കും, അത് ഹിന്ദിയിലായാലും മലയാളത്തിലായാലും തെലുങ്കിലായാലും തമിഴിലായാലും ഇംഗ്ലീഷിലായാലും അതിൽ ഒരു ചില മാന്യതകൾ കാണിക്കും. രാഷ്ട്രീയ പ്രസംഗം നടത്താൻ വോട്ട് ചോദിക്കാനുള്ള അവസരമല്ല സർക്കാർ പരിപാടി, അത് ശരിയല്ല. അങ്ങനെ ഒരു രീതിയോട് യോജിക്കാൻ പറ്റില്ല. ഇപ്പോൾ ബഹുമാനപ്പെട്ട സ്പീക്കർ ഇത് യാഥാർത്ഥ്യം വന്നതിന് ഒരുപാട് അധ്വാനിച്ച ആളാണ്. അദ്ദേഹത്തിൻ്റെ മണ്ഡല തലശ്ശേരി. പക്ഷെ അദ്ദേഹം ആ പദവിയിൽ ഇരിക്കുന്നതുകൊണ്ട് അദ്ദേഹം രാഷ്ട്രീയം പറഞ്ഞോ? പറഞ്ഞിട്ടില്ലല്ലോ. എത്ര മാന്യമായിട്ടാണ് അദ്ദേഹം ഈ വികസനത്തെക്കുറിച്ച് പറഞ്ഞത്. ഇവിടെ സ്പീക്കറല്ല, ഇവിടെ സർക്കാർ പരിപാടി, അതിന് സ്വാഗതം പറയുന്ന MP BJP കൂടുതൽ സീറ്റ് കിട്ടുമെന്ന് പറയേ.
അധ്യക്ഷ പ്രസംഗം നടക്കുന്ന മുഖ്യമന്ത്രി ബി ജെ പിക്ക് കൂടുതൽ സീറ്റ് കിട്ടുമെന്ന് പറയുകയാണ്. അങ്ങനെ പറയാൻ പാടുണ്ടോ? അത് ശരിയാണോ? നിങ്ങൾ എന്നെ ചിന്തിച്ചു നോക്ക്. ഇവിടെ സംസ്ഥാനത്ത് ഒരു റോഡിന്റെ ഉദ്ഘാടന പ്രസംഗം നടക്കുമ്പോൾ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായ ഞാൻ ആ പ്രസംഗത്തിൽ നിങ്ങളെല്ലാവരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്യണമെന്ന് പറയോ? പറയോ? അപ്പോൾ ഇത് ജനം മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ്. ബി ജെ പി എങ്ങനെയാണ് ഇന്ത്യയിൽ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നത് എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഈ ഹരിയാനയിൽ നടന്ന പ്രസംഗം. ഹരിയാനയിലെ പല സംഭവങ്ങളും നേരത്തെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അത് ഇതല്ല, മറ്റ് പല ആൾക്കൂട്ട അക്രമവും കൊലപാതകം. എന്നാൽ ഇത് പുതിയൊരു സാധനം കൂടി ചർച്ച ചെയ്യപ്പെടാൻ വേണ്ടി പോകുന്നു. ഹരിയാനയിലെ ഗുർഗാവിൽ നടന്ന സർക്കാർ പരിപാടിയിൽ സ്വാഗത അധ്യക്ഷ പ്രസംഗം പച്ചക്ക് ബി ജെ പി രാഷ്ട്രീയം പറഞ്ഞ് വോട്ട് ചോദിച്ചിട്ടുള്ളതാണ്. അത് തെറ്റായ രീതിയാണ്. ഒറ്റ രാഷ്ട്രീയം കൂടെ ചോദിച്ച് അവസാനിപ്പിക്കണം. കാരണം ക്രൂഷ്യലായ ഒരു തെരഞ്ഞെടുപ്പാണ് എന്തായാലും വരാൻ പോകുന്നത്. അപ്പോൾ ഈ സംസ്ഥാനത്തെ അടിസ്ഥാന സൗകര്യ, പ്രത്യേകിച്ച് അങ്ങ് വഹിക്കുന്ന ചുമതല വഹിക്കുന്ന വകുപ്പ് കൂടി ഉൾപ്പെടുത്തി പറയുകയാണെങ്കിൽ, അടിസ്ഥാന സൗകര്യ വികസന രംഗത്തുള്ള നേട്ടങ്ങൾ ഏതായാലും ദേശീയ രാഷ്ട്രീയം ചർച്ചയാകുന്നതോടൊപ്പം സംസ്ഥാന രാഷ്ട്രീയം ഉറപ്പായും ചർച്ചയാകും. അത് പ്രതിഫലിക്കും. അതിലൊന്നാണ്, അതിൻ്റെ ഒരു ഉദാഹരണമാണിത് എന്ന് പറയുന്നത്. ഒരു സംശയം വേണ്ടയില്ല. ഇപ്പോൾ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് പേരുടെ അധ്വാനം ഉണ്ട്. ഒരുപാട് പേരുടെ അധ്വാനം. നേരത്തെ തലശ്ശേരി എം എൽ എ ആയിരുന്ന സഖാവ് കോടിയേരി ഇന്ന് നമുക്കൊപ്പം ഇല്ല. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അപ്പുറത്ത് ധർമ്മട മണ്ഡലം, ഇപ്പുറത്തെ എം എൽ എ അഡ്വക്കേറ്റ് ഷംസീർ, എൽ ഡി എഫ് സർക്കാർ, എല്ലാവരും അധ്വാനമുണ്ട്. എൽ ഡി എഫ് സർക്കാർ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തില്ലായിരുന്നുവെങ്കിൽ ഈ പദ്ധതി ഉണ്ടാകില്ല എന്ന് ജനത്തിനറിയാം. അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഗുണം വടകരയിൽ മത്സരിക്കുന്ന സഖാവ് ശൈലജ ടീച്ചർക്കും, കണ്ണൂരിൽ മത്സരിക്കുന്ന സഖാവ് എം വി ജയരാജനും, ഇനിയിപ്പോൾ കോഴിക്കോട് മത്സരിക്കുന്ന എളമര കരീമിനും, കാസർഗോഡ് മത്സരിക്കുന്ന ബാലകൃഷ്ണ മാഷിക്കും, കേരളത്തിലാകെയുള്ള എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് ലഭിക്കുക, അത് സ്വാഭാവികമാണ്. വളരെ നന്ദി. മന്ത്രി മുഹമ്മദ് റിയാസാണ് നമ്മളോടൊപ്പം ഈ വികസന നേട്ടവും ഒപ്പം അതിന്റെ രാഷ്ട്രീയവും പങ്കുവച്ചത്. പ്രജ്വൽ സുരേഷ്, സജോ ദേവസ്യ, കണ്ണൂർ. നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ നമ്മളോടൊപ്പം ചേരുകയാണ്. തലശ്ശേരി മാഹി ബൈപ്പാസ് യഥാർത്ഥമായി അദ്ദേഹം ഇവിടുത്തെ ജനപ്രതിനിധി കൂടിയാണ്. ഇത്തിരി നീക്കി തന്നാൽ ഉപകാരം. ചേട്ടാ, ഞാൻ നമ്മളൊന്ന് അങ്ങോട്ട് കടന്നോട്ടെ. അർജുന, അർജുന എത്ര നേരം പിടിച്ചു? എത്തിയില്ലേ? ഒരുപാട് വലിയ സന്തോഷമുണ്ട്. ഇനിയിപ്പോ വലിയ സന്തോഷമുണ്ട്. ദീർഘകാലത്ത് ആഗ്രഹം വടകരന്ന് തലശ്ശേരി എത്താൻ 26 കിലോമീറ്റർ അല്ലെങ്കിൽ ഉള്ളുവെങ്കിൽ 1.5 മണിക്കൂറാണ്. ഇനി 15 മിനിറ്റ് മതി. അപ്പോൾ വടക്കേ മലബാറിൽ മാത്രമല്ല, കേരളത്തിലാകെ ഇതിന് ഗുണം കിട്ടും. ഇത് വലിയ മാറ്റമാണ്. വലിയ മാറ്റത്തിന് കാരണമായി ഇത് മാറി. തീർച്ചയായിട്ടും ഇതിപ്പോൾ നമ്മൾ നോക്കിയാൽ ഇത് ഉപേക്ഷിക്കപ്പെട്ട പദ്ധതിയായിരുന്നു. 2016 ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതിനു ശേഷം എൽ ഡി എഫ് സർക്കാർ മുൻകൈ എടുത്ത് കേന്ദ്ര സർക്കാരുമായി ചർച്ച ചെയ്തു ഉപേക്ഷിക്കപ്പെട്ട പദ്ധതി എങ്ങനെ യാഥാർത്ഥ്യമാക്കാം. ആ ചർച്ചയിലാണ് കൂടുതൽ പണം വേണമെന്ന് മനസ്സിലായത്. അത് സംസ്ഥാന സർക്കാർ ചെലവഴിക്കാൻ തയ്യാറായി. അങ്ങനെയാണ് 5,600 കോടി രൂപ ഇതിനു വേണ്ടി ചെലവഴിച്ചത്. അന്ന് ആ തീരുമാനം സംസ്ഥാന സർക്കാർ എടുത്തില്ലായിരുന്നെങ്കിൽ ഈ പദ്ധതി ഉണ്ടായില്ലായിരുന്നു. സ്വാഭാവികമായിട്ടും മരണപ്പെടാൻ പോയൊരു പദ്ധതി ജീവൻ വെച്ചു വന്നു. അതാണ് അതിൻ്റെ പ്രത്യേകത. ഓക്കെ ഓക്കെ. കേബിള്.
Thank you.